ഗുരുവായൂർ സംഗീതോത്സവം തിരുച്ചെന്തൂർ പോലുള്ള സ്ഥലങ്ങളിൽ പോയി പാടിയിട്ടുണ്ട് കർണാടക സംഗീതം. അതിലേതെങ്കിലും ഇപ്പോൾ ഞാൻ അന്ന് പാടിയത് എന്തെങ്കിലും ചെറുതായിട്ട് ഓർമ്മയുണ്ട. ശരദി ബന്ധന നട സംക്രന്ദന, ശരദി ബന്ധന നട സംക്രന്ദന, ശരദി ബന്ധന നട സംക്രന്ദന, ശരദി ബന്ധന നട സംക്രന്ദന. ശൗഭരാരികീയമാന സാധുമാന സസുധരന, ശൗഭരാരികീയമാന സാധുമാന സസുധരന, സ ഋഗമനിധനി മദമഗരി സദസ ദസ 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 ദസ. പാട്ട് പാടുക ഒരു ശക്തിയുടെ ഒരു ഒരു പ്രവാഹമാണ്. അതെങ്ങനെ കിട്ടുന്നു ഈ ശക്തി? അതൊക്കെ ദൈവത്തിന്റെ കയ്യില്. അങ്ങനെ ഇല്ല, ശില്പിയും ചിത്രകാരനും കലാ സംവിധായകനായ എ വി ജനാർദ്ദന് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ കല്യാണത്തിന് ശേഷമാണ് കുറച്ചെങ്കിലും നന്നായിട്ട് പാടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കല്യാണത്തിന് ശേഷമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ. അതിൽ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനയ്ക്ക് ഇടയ്ക്ക് കുറെ നാടൻ പാട്ടുകളും പാടിയിരുന്നു. പുണരുണര് തുയിലുണര് തുടികൊട്ടണ ഹോ, നേരെ കിഴക്കിന്ന് വെയിലത്തിണ തിക്കിത്തിരക്കിയാളെത്തിണ ഹോ, തെക്കും വടക്കും പടിഞ്ഞാറും നിന്ന് തിക്കിത്തിരക്കിയാളെത്തിണ, തെക്കും വടക്കും പടിഞ്ഞാറും നിന്ന് തിക്കിത്തിരക്കിയാളെത്തിണ. ഉണരുണര തുയിലുണര തുടികൊട്ടണ ഹോ, വല്ലതും ചെയ്യാൻ ഒരുങ്ങണം നാം വരുമാനമുള്ളവരാകണം നാം, വല്ലതും ചെയ്യാൻ ഒരുങ്ങണം നാം വരുമാനമുള്ളവരാകണം നാം, പഞ്ഞം തീരും പണിയെടുത്താൽ നാടിനും നന്ന് നമുക്കും നന്ന്, പഞ്ഞം തീരും പണിയെടുത്താൽ നാടിനും നന്ന് നമുക്കും നന്ന്. ഉണരുണര തുയിലുണര തുടികൊട്ടണ ഹോ. ഇത്രയും കാലത്തെ ഈ സംഗീത ജീവിതത്തിൽ വല്യ അനുഭവം, ഏറ്റവും കൂടുതൽ സ്വയം അഭിമാനം തോന്നിയ ഞാനിത് ചെയ്തു എന്നുള്ളൊരു മുഹൂർത്തം ഏതായിരുന്നു? ഇപ്പോൾ ബോംബെയിലൊരു കച്ചേരി നടത്തിയിട്ടുണ്ടായിരുന്നു പൂനെയിൽ. അപ്പോൾ അവിടുത്തെ മലയാളി സമാജമാണ് ഈ പ്രോഗ്രാം ചെയ്തത്, ഹഡപ്സർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. പക്ഷെ ഇങ്ങനെ ഒരു കച്ചേരി കിട്ടിയ സമയത്ത് എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു അവിടെ പോയിട്ട് അവിടുത്തെ മലയാളികൾക്ക് വേണ്ടി പാടാൻ. പൂർണ്ണമായി നടത്തി, ഭയങ്കര എല്ലാവർക്കും വലിയ സന്തോഷമായി. ലോകത്തിൽ എവിടെയും നമ്മുടെ സമാജങ്ങളും ഒക്കെയുണ്ട്. ലവ്ലി ജനാർദ്ദനെ ഒരു സായനത്തിലേക്ക് കിട്ടാൻ വേണ്ടി ശ്രമിക്കുക, അത് നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ അനുഭൂതിയായിരിക്കുമെന്ന് ഞാൻ കൂട്ടത്തിൽ പറഞ്ഞിട്ട്. പിന്നെ ഇതുപോലെ തൃശ്ചെന്തൂർ വലിയ വലിയ ക്ഷേത്രങ്ങളിലുള്ള കച്ചേരികളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര അഭിമാനം തന്നെ ആയിരിക്കും. ഇത്രയും ചെറുതായി എനിക്ക് അവിടെ പോയിട്ട് പാടാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു സിനിമയിലേക്ക് ഒരു പാട്ട് പാടിയോ? അദമിൻ്റെ മകൻ അബുവിലെ എല്ലാ അതിനകത്തുള്ള ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അത് പാടാനുള്ളൊരു, അതിപ്പോൾ അമ്പലങ്ങളിൽ പാടാൻ പറ്റൂല ആ പാട്ട്. അപ്പോൾ ഇങ്ങനെ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ക്ഷേത്രങ്ങളിലൊക്കെ എനിക്കത് പാടാൻ പറ്റും. വേറെ ക്ഷേത്രങ്ങളിലൊക്കെ പാടുമ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ട്, അത് കേട്ടിട്ടും കേട്ടിട്ടും മതിയാവാതെ തോന്നി. അങ്ങനെ ഞാനത് ശരിക്കും പഠിച്ചു. പിന്നെ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പാടാൻ പറ്റും. വേറെ ക്ഷേത്രങ്ങളിലൊക്കെ പാടിയത് മതപരമായിട്ട് ആൾക്കാർക്ക് ചിലപ്പോൾ ദേഷ്യം ഉണ്ടാവും. സംഗീതത്തിന് എത്ര വർഷങ്ങളായിട്ടാണ് യേശുദാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്നാലും കേൾക്കില്ല ആൾക്കാർ. ആ പാട്ടൊന്ന് പാടും. ഞങ്ങളുടെ ചാനലിന്
മതസ്പർദ്ധയില്ല. മക്കാ മദീനത്തിൽ എത്തുവാനല്ലാതെ തുച്ഛമിൻ ജന്മത്തിൻ അർത്ഥമെന്തോ? പുണ്യമാം ഗേഹം പൂകി ഉത്തമർ നിങ്ങൾ വീണ്ടും സ്വച്ഛമാം ജന്മമൊന്നിനി നേടി വന്നിടാനായിടട്ടെ, വിധിയായിടട്ടെ, ഒത്തിടട്ടെ, വിധിയായിടട്ടെ. മക്ക മദീനത്തിൽ എത്തുവാനല്ലാതെ തുച്ഛമി ജന്മത്തിൻ അർത്ഥമെന്തോ? ലബൈക അല്ലാഹുമ്മ ലബൈക, ലബൈക അല്ലാഹുമ്മ ലബൈക. കണ്ണിനു കണ്ണായുള്ള റസൂലിൻ പുണ്യ പദങ്ങൾ പതിഞ്ഞൊരു മണ്ണിൽ, ഓ കണ്ണിനു കണ്ണായുള്ള റസൂലിൻ പുണ്യ പദങ്ങൾ പതിഞ്ഞൊരു മണ്ണിൽ. ഇബ്രാഹീമിൻ വിരലടയാളം പണ്ടു പതിഞ്ഞൊരു കാബാ ചുമരിൽ, ജന്മത്തിനുടയോനരുളിയ ഹജുറുൽ അസ്വദ് മുത്തി മണക്കാൻ. ഒത്തിടട്ടെ, വിധിയായിടട്ടെ, ഒത്തിടട്ടെ, വിധിയായിടട്ടെ. മക്ക കനവിലും ഉണർവിലും തിരയുന്നൊരിടമനമല്ല, മക്ക മദീനത്തിൽ എത്തുവാനല്ലാതെ തുച്ഛമേ ജന്മത്തിൻ അർത്ഥമെന്ന്. നിത്യവും ഓരോരോ ദുഃഖഫലങ്ങളാം കാഫ് പർവ്വതം തോളിലേറ്റി, ആയുഷ്കാലത്തിൻ തീമണൽ കാടുകൾ താണ്ടുകയാണടി. വെന്തു വരണ്ടൊരു ചുണ്ടിലൊരിത്തിരി സംസം കുളിർ നീരനിക്കേകുമോ? ഒത്തിടട്ടെ, വിധിയായിടട്ടെ, ഒത്തിടട്ടെ, വിധിയായിടട്ടെ. അല്ലാ മൗല, അല്ലാ മൗല, അല്ലാ മൗല, അല്ലാ മൗല. അന്തമരിഞ്ഞിടാത്ത വിദൂരത കണ്ണിലരിഞ്ഞു വളർന്നൊരു പാതയിൽ, നൊന്തു മുടന്തി നടന്നെത്തുന്ന കണ്ടു വണങ്ങും ഇവിടയതുരുണ, നൊന്തു മുടന്തി നടന്നെത്തുന്ന കണ്ടു വണങ്ങും ഇവിടയതുരുണ. ഒത്തിടട്ടെ, വിധിയായിടട്ടെ, ഒത്തിടട്ടെ, വിധിയായിട.
മക്ക മദീനത്തിൽ എത്തുവാനല്ലാതെ തുച്ഛമീ ജന്മത്തിൻ അർത്ഥമെന്തോ? പുണ്യമാം ദേഹം പൂകി ഉത്തമർ നിങ്ങൾ വീണ്ടും സ്വച്ഛമാം ജന്മമുന്നി നേടി വന്നിടാനാ. ഗംഭീരം, മനോഹരം, എല്ലാ അർത്ഥത്തിലും ലവ്ലി. ഇങ്ങനെ ഒരു പരിപാടിക്ക് വരാൻ തയ്യാറായതിന് വളരെ നന്ദി. എല്ലാ ആശംസകളും തരുന്നു. ഒരുപാട് സന്തോഷം. സംഗീത ജീവിതത്തിൽ മാത്രമല്ല സ്വകാര്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഒക്കെ എല്ലാവർക്കും വളരെ നന്ദി. താങ്ക് യു ചേട്ടാ.